സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ച് കോടിയേരി ബാലകൃഷ്ണൻ പക്ഷേ ഒരു കാരണവശാലും കോടിയേരി സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിൽ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും അതോടൊപ്പം ചർച്ചകളും ഇക്കാര്യത്തിൽ രൂപീകൃതമാകുമ്പോൾ ബിനോയ് കോടിയേരി വിഷയത്തിൽ സമാനമായ സാഹചര്യം സാഹചര്യമുണ്ടായപ്പോഴും കോടിയേരി ബാലകൃഷ്ണൻ സി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനുള്ള താൽപ്പര്യം അറിയിച്ചിരുന്നു അതോടൊപ്പം തന്നെ നിലവിൽ ബിനീഷ് കൊടിയേരി വിഷയത്തിൽ ലഹരി ലഹരിക്കള്ളക്കടത്ത് മാഫിയയുമായി ബിനീഷ് കൊടിയേരിക്ക് ബന്ധമുണ്ടെന്നും അതോടൊപ്പം തന്നെ സ്വർണക്കള്ളക്കടത്ത് മാഫിയുമായി ബിനീഷ് കൊടിയേരിക്ക് ബന്ധമുണ്ടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പന്ത്രണ്ട് മണിക്കൂറോളം ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുമ്പോൾ പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പിന്നാലെ എൻ ഐ എയും അതോടൊപ്പം കസ്റ്റംസും കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും ഈ ബിനീഷ് കൊടിയേരിയെ ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഈ ബിനീഷ് കൊടിയേരി സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ എന്നുള്ള പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ തരത്തിലുള്ള ലഹരിക്കള്ളക്കടത്ത് മാഫിയയ്ക്ക് സാമ്പത്തിക സഹായവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സഹായവും നൽകിയെന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് പ്രതിപക്ഷം കോടിയേരി ബാലകൃഷ്ണന് നേരെ വിരൽ ചൂണ്ടുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പ്രതിപക്ഷം ഒന്നാകെ പറയുന്നു സ്വന്തം കുടുംബത്തിലെ സ്വന്തം കുടുംബത്തെ നന്നാക്കാൻ കഴിയാത്തവൻ സ്വന്തം മക്കളെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് രീതിയിൽ വളർത്താൻ കഴിയാത്തവൻ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് നാട്ടിൽ ഇറങ്ങി കമ്മ്യൂണിസം നടപ്പാക്കുക നാട്ടിൽ കമ്മ്യൂണിസത്തിൻ്റെ കൃഷിക്ക് ഇറങ്ങി നടക്കുന്ന കൊടിയേരി ബാലകൃഷ്ണൻ ബക്കറ്റ് പിരിവുമായി ഇറങ്ങി നടക്കുന്ന കൊടിയേരി ബാലകൃഷ്ണൻ സ്വന്തം കുടുംബത്തിൽ മക്കളെ അതിൻ്റെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് രീതിക്ക് വളർത്താൻ കഴിയാത്ത പരാജിതനാകുമ്പോൾ ഇയാൾ എന്തിനാണ് ഈ തരത്തിൽ അലങ്കാര വസ്തുക്കളും വേഷവിധാനങ്ങളും കസേരയുമായി നടക്കുന്നത് എന്ന് പ്രതിപക്ഷത്തിന്റെ വലിയ ചോദ്യം ആ ചോദ്യത്തിന് മുന്നിൽ ചൂളിപ്പോകുന്ന കോടിയേരി ബാലകൃഷ്ണൻ സ്വന്തം സഖാക്കളുടെ ഇടങ്ങൾ തന്നെ ഇത്തരത്തിൽ ചോദിക്കുകയാണ് അതോടൊപ്പം കോടിയേരി ബാലകൃഷ്ണന്റെ രീതി പറയുമ്പോൾ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നേരത്തെ ഇരുന്ന നിരവധി പ്രമുഖരുണ്ട് പിണറായി ഒഴിച്ചുള്ള നിരവധി പ്രമുഖർ അവിടെ ചടയൻ ഗോവിന്ദന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലാണ് ആദർശാത്മക കമ്മ്യൂണിസ്റ്റ് ജീവിതത്തെ ഓർമ്മപ്പെടുത്തി എടുത്തത് നല്ല സഖാക്കൾ അവിടെ ജീർണതയുടെ പര്യായമായി ആ കസേരയെ സി സംസ്ഥാന സെക്രട്ടറി എന്നുള്ള സേരയെ ദുര്യോഗം ചെയ്യുന്ന കോടിയേരി ബാലകൃഷ്ണനെതിരെ ഇടതു സംഘടനകളിലും സി പി എമ്മിനുള്ളിൽ തന്നെയും മറ്റ് ഇടത് ആശയധാരകളിലും വലിയ വിമർശനം ഉയരുമ്പോഴാണ് അത് മനസ്സിലാക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ തന്റെ നിലപാട് വ്യക്തമാക്കുന്നത് രാജി വയ്ക്കാൻ തയ്യാറാണ് താൻ രാജിവയ്ക്കാൻ സന്നദ്ധനാണ് താൻ പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ ഒരു കാരണവശാലും രാജിവെക്കണ്ട എന്നാണ് പിണറായി വിജയൻ പറയുന്നത് എത്രയോ രക്ത എത്രയോ രക്തസാക്ഷികളെ സൃഷ്ടിച്ചെടുത്ത ആ സി പി എം ആ രക്ത സാക്ഷികളുടെ ആത്മാവിനുമേൽ പടിനുയർത്തി വെച്ചിരിക്കുന്ന പ്രസ്ഥാനം ഇന്ന് കള്ളക്കടത്തിൽ ഓപിക്കും ലഹരിക്കള്ളക്കടത്തിൽ ഓപിക്കും അതോടൊപ്പം തന്നെ ആയുധ കള്ളക്കടത്തിൽ ഓപിക്കും അടിയറവ് വെച്ചിരിക്കുന്നവരുടെ പട്ടിക സി സംസ്ഥാന സെക്രട്ടറിയുടെ കുടുംബത്തിൽ തന്നെയാണ് ആ പ്രധാന കൊള്ളക്കാരനും കള്ളക്കടത്തുകാരനും ഒത്താശ ചെയ്തവനും ഉണ്ട് എന്ന വിമർശനം ഇടതുചേരിയിൽ ശക്തമാകുമ്പോഴാണ് കോടിയേരി ബാലകൃഷ്ണൻ തന്റെ രാജ്യസന്നദ്ധത അറിയിക്കുന്നത് ഒരു സമയം പോലും തനിക്ക് ഈ കസേരയിലിരിക്കാൻ താല്പര്യമില്ല അതോടൊപ്പം പ്പം തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പദം മാറാൻ താൻ എത്രയോ നാളായി ആഗ്രഹിക്കുന്നു ആരോഗ്യ കാരണങ്ങളാൽ പറഞ്ഞാണ് കൊടിയേരി ഒരു ഘട്ടത്തിൽ രാജ്യസന്നദ്ധത അറിയിച്ചത് അന്ന് പക്ഷേ ഏറ്റവും വലിയ വിഷയമായി നിന്നത് കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ കൂടിയും അത് ബിനോയ് കൊടിയേരി മൂത്ത മകൻ ബിനോയ് കൊടിയേരിക്കെതിരെ ബീഹാറുകാരി യുവതി വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു ഒരു കുഞ്ഞ് ബിനോയ് കൊടിയേരിയുടെ കുഞ്ഞ് തനിക്കുണ്ട് എന്ന് പറഞ്ഞ ക്രിമിനൽ കേസ് വന്നതോടുകൂടിയായിരുന്നു അന്നും കോടിയേരി ബാലകൃഷ്ണന്റെ രാജിയെ തടഞ്ഞത് പിണറായി വിജയൻ തന്നെയാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകം വാടിക്കൽ രാമകൃഷ്ണൻ കൊലപാതക കേസിലെ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന പിണറായി വിജയൻ അന്ന് ആ കൊലപാതകം ഉണ്ടാകുന്നത് തന്നെ കൊടിയേരിക്കു നേരെ ഉയർന്ന ആക്രമണത്തെ തുടർന്നാണ് അപ്പോൾ ആ സൗഹൃദം വ്യക്തിബന്ധം ഒക്കെയാണ് കൊടിയേരി ബാലകൃഷ്ണനെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് പിണറായിയെ കൊണ്ടെത്തിക്കുന്നത് അതിനപ്പുറത്ത് ചിലർ പറയുന്നത് പിണറായി വിജയൻ എന്തായാലും സ്വന്തമായി നാറിക്കഴിഞ്ഞു സ്വപ്ന സുരേഷ് െ സ്വന്തം ഐ ടി വകുപ്പിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ശമ്പളത്തിൽ നിയമിച്ചതും അതോടൊപ്പം ബഹിരാകാശ പാർക്കിന്റെ കൺസൾട്ടന്റായി രണ്ടു ലക്ഷത്തോളം രൂപയ്ക്ക് നിയമിച്ചതും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സ്വപ്ന സുരേഷ് സ്വർണക്കള്ളക്കടത്ത് നടത്തിയത് ആ അത്തരത്തിലുള്ള പിണറായി വിജയനും ഭാര്യയും മകളുമൊക്കെ ഗൾഫിൽ പോകുമ്പോൾ അകമ്പടിക്കാരിയായി സ്വപ്ന സുരേഷും ഉണ്ടായിരുന്നു അപ്പോൾ സ്വന്തം മുഖം വിറളി വിളറി വെളുത്ത് നാറി നാശക്കോട്ടയായി നിൽക്കുന്ന പിണറായി വിജയൻ അവിടെ കൊടിയേരി ബാലകൃഷ്ണൻ രാജിവെച്ച് ആദർശ ശുദ്ധിയിലേക്ക് പോവുകയാണെങ്കിൽ കൊടിയേരിക്ക് കിട്ടുന്ന ജനപിന്തുണ അപ്പോൾ അധികാരക്കുതിയായ പിണറായി വിജയൻ എത്രമാത്രം ആരോപണങ്ങൾ നേരിട്ടിട്ടും ആ കസേരയിൽ കടിച്ചു തൂങ്ങിയിരിക്കണം എന്നാഗ്രഹിക്കുന്ന പിണറായി വിജയൻ ആ കസേരയിൽ നിന്ന് ഇറങ്ങിയാൽ ലാവലിനടക്കമുള്ള കാരാഗ്രഹം പിണറായി വിജയന് നേരെ തുറച്ചുനോക്കിയിരിക്കുന്നുവെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നതും ചർച്ച ചെയ്യുന്നതും അപ്പോൾ താൻ എന്തായാലും നാറി ഗതികെട്ടിരിക്കുകയാണ് ഇനി കൊടിയേരി രാജിവെച്ച് പുറത്തുപോയാൽ കൊടിയേരിക്ക് ബഹുജന പിന്തുണ വർദ്ധിക്കുമെന്നും കൊടിയേരിയുടെ ഇമേജ് പിണറായി വിജയൻ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് രാജിവെക്കാൻ സന്നദ്ധനായ കൊടിയേരി ബാലകൃഷ്ണനെ പിണറായി വിജയൻ തടസ്സപ്പെടുത്തുന്നത് എന്ന് ഒരു വിഭാഗം ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്തായാലും സി വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുമ്പോൾ സമാനതകളില്ലാത്ത വിധം കള്ളക്കടത്തു സംഘത്തിന് ഇടത്താവളം ഒരുക്കുക പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറ്റൊരു പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ വീട്ടിൽ തന്നെ അത്തരത്തിൽ കള്ളക്കടത്തുകാർക്ക് അവസരം ഒരുക്കി കൊടുക്കുന്ന സഹായഹസ്തം നീട്ടുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതും സി പി എമ്മിനെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ദുര്യോഗത്തിലേക്കും പ്രതിസന്ധിയിലേക്കും ആക്കിയിരിക്കുന്നു